നടി ജലജയുടെ വീട്ടിൽ പോയി റിമി ടോമി നാറിയ കഥ നാട്ടിൽ പാട്ടായി. ഈ കഥ നാട്ടിൽ പാട്ടാക്കാൻ പഴയകാല നടി ജലജയെ റിമി ടോമി അവതാരികയായ ചാനലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അവിടെ രഞ്ജിനിയുമുണ്ടായിരുന്നു. കാട്ടുകുറിഞ്ഞി പൂവും തേടി എന്ന ഗാനത്തിന് ജലജ ചുവടുവെച്ചപ്പോൾ ചിത്രത്തിലെ ദൂരെ കിഴക്കുതിക്കും എന്ന ഗാനത്തിന് ചിത്രയും ചുവടുവെച്ച് ഷോ തകർത്ത് മുന്നേറുമ്പോഴാണ് ജലജ തന്റെ വീട്ടിൽ വന്ന റിമി ടോമിക്ക് നേരിടേണ്ടി വന്ന ചളിപ്പിനെപ്പറ്റി പറഞ്ഞത്. റിമി ടോമി തന്റെ വീട്ടിൽ വന്നപ്പോൾ രണ്ടു കുട്ടികളുണ്ടായിരുന്നു. ഇവിടെ കുട്ടികളെ കണ്ടപാടെ റിമി പറഞ്ഞത് ഒരു കുട്ടി ജലജ ചേച്ചിയെപ്പോലെയും ഒരാൾ പ്രകാശേട്ടനെപ്പോലെയും ഉണ്ടെന്നായിരുന്നു. ജലജയുടെ ഭർത്താവാണ് പ്രകാശ്. അപ്പോൾ ജലജ പറഞ്ഞത്രേ, റിമി ഒരു കുട്ടിയെ ഞങ്ങൾക്കുള്ളൂ എന്ന്. പിന്നെ പറയണ്ടല്ലോ റിമിയുടെ ആ ചമ്മൽ. എന്റെ റിമി എവിടെയെങ്കിലും കയറിച്ചെന്ന് ഒന്നും അറിയില്ലെങ്കിൽ മിണ്ടാതിരുന്നുകൂടെ? അല്ലാതെ ആ കുടുംബത്തിൽ വിള്ളലുണ്ടാക്കണോ? ഇനി പ്രകാശേട്ടനെപ്പോലെ മറ്റൊരു കുട്ടി എങ്ങനെയെന്നോർത്ത് ജലജയ്ക്ക് ഉറങ്ങാൻ കഴിയുമോ? ജലജയുടെ സുഹൃത്തിന്റെ കുട്ടിയാണല്ലോ ഒന്ന്. എന്താ റിമി നീ നന്നാകാത്തെ? ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.